എല്ലാവർക്കും നമസ്കാരം. ടി കെ ജി പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വിം, പ്രിൽ തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ലിക്വിഡ് ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലുള്ള ലിക്വിഡുകൾ നമ്മളൊരു ഡിസ്പെൻസർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതൊരു സോപ്പ് വട്ടിയുടെ വലിപ്പം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ ലിക്വിഡ് ഒഴിക്കുക. നമ്മൾ പ്രില്ലോ അല്ലെങ്കിൽ വിമ്മിൻ്റെയോ ഏതിൻ്റെയോ ഒരു ലിക്വിഡ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡാണോ അത് ഒഴിക്കുക. ഞാനിപ്പം ഇത് ഡൈല്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കലക്കിയാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ലിക്വിഡ് ഇതിനകത്ത് ഒഴിച്ചു. ഡൈല്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കുറച്ചളവ് കാണുന്നത്. വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ നിറച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ അടപ്പ് വയ്ക്കുക, അടയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ കറുത്ത കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ലിക്വിഡ് കയറി വരുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കറുത്തിരിക്കുന്ന ഭാഗത്ത് ഒരു കുറച്ച് തവണ പ്രസ് ചെയ്യണം. പമ്പ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, കണ്ടോ? അടുപ്പിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ആ അതിൻ്റെ പമ്പിനുള്ളിലൂടെ ഇത് കയറി മുകളിലേക്ക് വരും. ഏറ്റവും ഫസ്റ്റ് ടൈമിൽ നമ്മൾ വാങ്ങിയിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നീടുള്ള ഒരു ഉപയോഗത്തിനും ഇങ്ങനെ നമ്മൾ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടോ? ഇപ്പോൾ ലിക്വിഡ് കയറി വന്നു. ഇനി നമ്മൾ സാധാരണ ഇതിനെ മുകളിലേക്ക് സ്പോഞ്ച് വയ്ക്കുക, പ്രസ് ചെയ്യുക, ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ ചെയ്യാൻ, കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇനി കൂടുതൽ അളവ് വേണമെങ്കിൽ നമ്മൾ കൂടുതൽ തവണ പ്രസ് ചെയ്യുക, കൂടുതൽ തവണ പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തു, ഒന്നുകൂടെ പ്രസ് ചെയ്തു, കണ്ടോ? ഇപ്പോൾ നമ്മൾ കൂടുതൽ അളവ് കുറച്ചും കൂടെ വന്നു. നമ്മൾ എണ്ണം കൂട്ടുന്നതനുസരിച്ച് ഇതിലേക്ക് കൂടുതൽ നമുക്ക് ലിക്വിഡ് പറ്റിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഈ പാത്രത്തിൽ നിന്നുള്ള അഴുക്കും കാര്യങ്ങളും ഒന്നും നമ്മുടെ ലിക്വിഡ് ഒഴിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചെല്ലത്തില്ല. ഇങ്ങനെ ഉപയോഗിച്ചാലേ ഏകദേശം ഒരു 150 രൂപ മുതൽ 250 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ വില, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുവഴി പോയി വാങ്ങാവുന്നതാണേ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.